ഹലോ സജി സെനറേഷൻസിൻ്റെ മറ്റൊരു അഡീനിയം അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു അടീയം ഉണ്ടല്ലോ ഒരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു കൺഫ്യൂഷൻ എൻ്റെ ഈ അടീനിയത്തിൻ്റെ കാര്യത്തിൽ ഒരു സബ്സ്ക്രൈബറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഈ എൻ്റെ ഈ അടീനിയം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസും കൂടെ ഞാൻ പറയാം ഓൾറെഡി കണ്ടവർ ക്ഷമിക്കൂട്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഈ അടീനിയം ഏതാണെന്ന് വെച്ചാൽ ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ രണ്ട് അടീനിയങ്ങൾ ഒരേ സമയം കേടായിപ്പോയി അതായത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഡക്സുള്ള അഡീനിയം ചെടികളായിരുന്നു ആ രണ്ടും റിക്കവർ ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ചായിരുന്നു ഒരെണ്ണം കംപ്ലീറ്റ്ലി സക്സസ് ആയി നല്ലൊരു ചെടിയൊക്കെ നമുക്ക് കിട്ടി പക്ഷേ ഒരെണ്ണം ഒട്ടും റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അതിൻ്റെ സ്റ്റെം മൊത്തം നമ്മൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് മാറ്റി അതാണ് ഈ കാണുന്ന അഡീനിയം കണ്ടോ അതിൻ്റെ കോഡക്സിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി പിന്നെ കോഡക്സ് മാത്രമേ ബാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ അഡീനിയത്തിൻ്റെ പുറത്ത് നമ്മൾ നാല് ഡിഫറൻറ്റ് കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു ആ ഡിഫറെൻറ്റ് കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയമാണ് ഈ ഇരിക്കുന്നത് അതായത് അതിൽ ഒരു ഗ്രാഫ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ നശിച്ചു പോയെങ്കിലും മൂന്ന് ഗ്രാഫ്റ്റ് അതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അതെ ഇതൊരു പിങ്ക് കണ്ടോ എത്ര പൂക്കളാണ് നോക്കിയിട്ട് വന്നിരിക്കുന്നത് ഇതൊരു പിങ്ക് കളറാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽപ്പുണ്ട് കണ്ടോ മാറ്റി കൊടുക്കാം യെസ് ദേ ഈ സൈഡിൽ ഗ്രാഫ്റ്റ് ചെയ്തത് ഒരു വൈറ്റ് കളറായിരുന്നു കണ്ടോ വൈറ്റിൽ ഒരുപാട് പൂക്കളുണ്ട് ചെറിയൊരു പിങ്ക് ഷെയ്ഡുള്ള വൈറ്റ് ആണ് കണ്ടോ ദെൻ ഈ സ്ഥലത്ത് വെച്ചത് ഒരു മരൂൺ കളറായിരുന്നു ഇത് കുറേ പഴകിയ പൂക്കളാണ്ടോ കളർ പോയിരിക്കുന്നത് ശരിക്കുള്ള കളർ ഇതാ കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഈ അടീനിയും എല്ലാ കടലും ഒരുപോലെ പൂക്കളായി കിട്ടിയത് ഇതിൽ കണ്ടോ രണ്ടെണ്ണ മീണും കിടപ്പുണ്ട് അത്രമാത്രം ഗംഭീരമായിട്ട് പൂത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് നാലുകളിൽ നിന്ന് പിടിപ്പിച്ചതിൻ്റെ വീഡിയോ വിത്ത് അപ്ഡേറ്റ്സ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം അതൊന്നും കൂടെ കണ്ടുനോക്കൂ എങ്ങനെയത് ചെയ്യുന്നുള്ളത് അപ്പോൾ എനിക്ക് ആ വീഡിയോയെക്കുറിച്ച് കുറിച്ച് ഇപ്പോഴും പറയാനുള്ളത് ആ വീഡിയോയിൽ പറ്റിച്ചൊരു കൺഫ്യൂഷൻ എൻ്റെ ആ അഡീനിയം ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് നല്ല അക്സെപ്റ്റൻസും കിട്ടി നല്ല കമൻസും കിട്ടിയ വീഡിയോ ആണ് പലരും അത് കണ്ടിട്ട് മൂന്നും നാലും കളറൊക്കെ പിടിപ്പിച്ചു എല്ലാം സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഞാനും ഹാപ്പി ആയൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഒരു രണ്ടാഴ്ച മുമ്പ് ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നായിരുന്നു എനിക്ക് വേണേൽ വിദ്യാ സജിത്ത് എന്നാണ് ആ ഒരു സബ്സ്ക്രൈബറുടെ പേര് അല്ലാതെ വ്യൂവറുടെ പേര് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഫുള്ള് കവർ ചെയ്തിരുന്ന ആ കവറ് മാറ്റിയ സമയത്ത് അതിനുള്ളിൽ കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് സ്ട്രിപ്സിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസത്തിന് മുമ്പ് നിങ്ങൾ അത് മാറ്റി എന്നല്ലേ അർത്ഥം ശരിയാണ് വിദ്യ പറഞ്ഞത് ഞാനും അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അതേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാമെന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ സ്ഥലത്തില്ലേ ഈ ഗ്രാഫ്റ്റ് ചേർന്നിരിക്കാൻ വേണ്ടി ഈ ഭാഗം നമ്മൾ പ്ലാസ്റ്റിക് സ്ട്രിപ്പ് കൊണ്ട് നന്നായിട്ട് മുറുക്കി കെട്ടിയിരുന്നു അതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ ഇളക്കി നോക്കിയിരുന്നു ഇളക്കി നോക്കിയിട്ട് ഞാനത് കളഞ്ഞു കളഞ്ഞിട്ട് അന്ന് വീഡിയോ എടുക്കാൻ ലേറ്റ് ലേറ്റായി പോയി രാത്രിയായത് കാരണം അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയുടെ ഫൈനൽ കാണിക്കുന്നത് അതായത് ഇരുപതാമത്തെ ദിവസം അന്ന് ആ കവർ നീക്കം ചെയ്ത സമയത്ത് ഞാനത് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായും ഞാൻ പറഞ്ഞു എന്ന് തന്നെ എൻ്റെ ഓർമ്മ അതായത് ആ പ്ലാസ്റ്റിക് സ്ട്രിപ്പ് കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു പക്ഷേ ആ വീഡിയോ ഞാൻ ഒന്നും കൂടെ കണ്ടുനോക്കി വിദ്യയുടെ ഈ കമൻ്റ് കണ്ടപ്പോൾ ഒന്നും കൂടെ ഞാൻ കണ്ടുനോക്കി പക്ഷേ അതിനകത്ത് ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്തതാണോ ആ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഞാനല്ല എൻ്റെ മോനും ഫ്രണ്ടും കൂടി എഡിറ്റ് ചെയ്ത് തരുന്നത് ആ സമയത്ത് എങ്ങനെയൊരു സ്കിപ്പായി പോയതാണോ ആ സംഭവം അതോ ഞാൻ ഇനി പറയാൻ വിറ്റ് പോകുകയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനൊരു കൺഫ്യൂഷൻ വന്നതിൽ ശരിക്കും എനിക്കും വിഷമമായി കാരണം എൻ്റെ ഏത് വീഡിയോസും പ്രത്യേകിച്ച് അടിയന്യ വീഡിയോസ് കാണിക്കുമ്പോൾ എല്ലാം വിത്ത് അപ്ഡേറ്റ്സ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ പിന്നെ ഒന്നും കൂടെ കണ്ടിട്ട് വീണ്ടും ഞാൻ കമൻസ് ഒന്നും കൂടെ നോക്കി കമൻസ് ഒന്നും കൂടെ നോക്കുമ്പോൾ ഒരു എട്ട് മാസം മുമ്പ് അരുൺ എന്നൊരു സബ്സ്ക്രൈബറും സെയിം ഡൗട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കൻറ്റ് റിപ്ലൈ ചെയ്തിട്ടില്ല ഇപ്പോഴേ ഞാൻ കാണുന്നത് കാരണം കമൻസ് ഇപ്പോൾ ചെയ്യാൻ അധികം സമയം കിട്ടാറില്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാ കമൻസും റിപ്ലൈ ചെയ്ത് തുടങ്ങി കാരണം ഏതെങ്കിലും സ്കിപ്പ് ആയിക്കോട്ടെ നമ്മളത് കാണാതെ പോകും എന്തായാലും അത്തരം ഒരു സംഭവം ഉണ്ടായാലും ഞാനും ശരിക്കും ഖേദിക്കുന്നു ശരിക്കും വിഷമമുണ്ട് സോറി അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറ്റിയതല്ല എന്തായാലും ഇത് തന്നെയാണ് അടീനത്തിൻ്റെ അവസ്ഥ ഒരു കള്ളവും ഞാനതിൽ കാണിച്ചിട്ടില്ല അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ വീഡിയോ നോക്കി ഗ്രാഫ്റ്റിംഗ് ചെയ്യാം വീണ്ടും ചില പരീക്ഷണങ്ങൾ നടത്തേണ്ടതേ ഇതൊക്കെ എൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അത് വിത്ത് അപ്ഡേറ്റ്സ് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഈ ഭാഗത്തെല്ലാം കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു കൺഫ്യൂഷൻ തീർക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമായി വീഡിയോ ചെയ്തേ പ്ലസ് ഇതിൻ്റെ ഭംഗി നിങ്ങളിന്ന് കാണിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ഒരുപാട് അടീനിയം വീഡിയോസ് വരാനുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക അതുവരെയും ബൈ ഫ്രം സജീസർ പേഷൻസ്